സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ബേസിക് നീഡ്സ്, അന്നം, വസ്ത്രം, പാർപ്പിടം എന്ന് നാം പറയാറുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങളെ ശ്രേണീവൽക്കരിച്ച് പഠിപ്പിച്ച ഹൈറാർക്കിക്കൽ നീഡ്സ്, പ്രേരകങ്ങളെക്കുറിച്ച്, മോട്ടിവേഷൻസിനെ കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകിയ ഏബ്രഹാം മാസ്ലോ അവയെ ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമുക്ക് വ്യക്തമായി അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്നവും വസ്ത്രവും പാർപ്പിടവും വെറും ശാരീരിക ആവശ്യങ്ങൾ മാത്രമല്ല, അവ ഒരു വ്യക്തിയുടെ സാമൂഹിക നിലനിൽപ്പിനെയും അവന്റെ സാമ്പത്തികമായ നട്ടിനെയും അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. എന്ത് കഴിക്കുന്നു, എന്തൊടുക്കുന്നു, എവിടെ പാർക്കുന്നു എന്നത്, അതുമല്ലെങ്കിൽ എന്ത് കഴിക്കാനേ നിവൃത്തിയുള്ളൂ, ഉടുക്കാനും പാർക്കാനും എന്നൊക്കെയുള്ള ധാരണകൾ ഒരുവന്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെ കുറിക്കുന്നതാണ്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ ഇവയെ സംബന്ധിച്ചുള്ള മൊത്തമായ ബോധത്തെയും. നാഗരികതയ്ക്ക് പെരുക്കമേറുമ്പോൾ തന്നെയാണ് ജീവിത ചെലവ്, പ്രത്യേകിച്ച് പാർപ്പിട ചെലവ് വർദ്ധിച്ചു വരുന്നത്. ഇതൊരു വിചിത്രമായ അവസ്ഥയാണ്. ഈ ദൈവഭൂമി റിയൽ എസ്റ്റേറ്റായി മാറുന്നു, ഭൂസ്വത്ത്. ഏതൻ തോട്ടം, തോട്ടം ഖാൻ എന്നൊരു വാക്ക് സംരക്ഷിക്കപ്പെട്ട ചുറ്റുവളപ്പെന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ അതൊരു ഭൂസ്വത്ത് എസ്റ്റേറ്റായിട്ട് വിഭാവനം ചെയ്യുകയായിരുന്നു ഒരു വേദവ്യാഖ്യാതാവ്. ഈ സംരക്ഷിത വളപ്പിൽ ദൈവം മനുഷ്യരെ അതുല്യമായ പദവികളും അധികാരങ്ങളും നൽകി ഉറപ്പിച്ചുവെന്നും അടിസ്ഥാന ആവശ്യങ്ങളെ സംബന്ധിച്ച വിഭവങ്ങൾ സാമൂഹിക നീതിക്കനുസരിച്ച് എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക എന്നത് ക്ഷേമരാഷ്ട്രങ്ങളുടെ ഒരു പ്രധാന കാര്യപരിപാടിയാണ്, ഫെയർനെസ് അപ്രോച്ച്. എന്നാൽ അതിനേക്കാളേറെ പ്രധാനം സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മനുഷ്യനെ പര്യാപ്തത നൽകുക എന്നതാണ് എന്ന് വിഖ്യാത ധനതത്വശാസ്ത്രജ്ഞനും നോബൽ ജേതാവുമായ അമർത്യ സെൻ പറഞ്ഞിട്ടുണ്ട്, കേപ്പബിലിറ്റി അപ്രോച്ച്. ഇന്നത്തെ വചനവീതിയിൽ നാം അന്നവും വസ്ത്രവും പാർപ്പിടവും ഒരുക്കുന്ന ദൈവത്തെ കാണും. അതൊക്കെ മനുഷ്യന്റെ ദൈവിക ബലത്തെ ഊട്ടിയുറപ്പിക്കാൻ തന്നെയുമാണ്. മനുഷ്യന്റെ ദൈവിക ബലമാണുള്ളത്, കേപ്പബിലിറ്റി ഓഫ് ഗാഡ്, കപ്പാക്സ് ദേയി. ഇന്ന് സുവിശേഷം മർക്കോസ് 8:1-10 വരെയാണ്. ഈ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ഇപ്രാവശ്യം 4000 പേർക്കായി 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും. ഈ ഒരു വിജന പ്രദേശത്ത് പോലും അത്യന്തം സംതൃപ്തിജനകമായൊരു വിരുന്നൊരുക്കാൻ നാഥൻ കഴിയുന്നുവെന്നതാണ് ഈ വിവരണത്തിന്റെ കാമ്പ്. തന്റെ ജനത്തെ കണ്ട് നാഥൻ പ്രകടിപ്പിക്കുന്ന അനുകമ്പ, അത് ഇവിടെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അനുകമ്പ, സ്പ്ലങ്ഗിസോമായി എന്ന വാക്ക്, കുടൽ മറിയുന്ന ഗട്ട്റെഞ്ചിങ് അനുഭവം എന്നാണ് അർത്ഥം. അത്ര ആഴച്ചുഴിയിലാണ് ദൈവകരുണ ഉരുവം കൊള്ളുന്നത്, പെറ്റമ്മയുടെ വയറിന്റെ നൊമ്പരം പോലെ. സ്പ്ലാങ്ന എന്നാൽ ആന്ധ്രാവയവങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ലേവിയർ 3:9 പരിശോധിച്ചാൽ കൊഴുത്ത കുഞ്ഞാടായ ബലിമൃഗത്തിന്റെ ഈ ഭാഗങ്ങൾ ബലിപീഠത്തിൽ ഭക്ഷണമായി ചുട്ടെടുക്കുന്നത് കാണാം. അത് മനുഷ്യൻ ദൈവവുമായി പങ്കിടുന്ന ഒരു ഭക്ഷണം പോലെയാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് നാഥൻ ജനങ്ങൾക്ക് അപ്പം വിളമ്പിക്കൊടുക്കുന്നവനായിട്ടല്ല, അപ്പം പങ്കുവെക്കുന്നവനായിട്ടാണ് നാം തിരിച്ചറിയുന്നത്. താൻ യഥാർത്ഥ ബലിക്കുഞ്ഞാടാണെന്നിരിക്കെ അവൻ നൽകുന്ന ഈ അപ്പം അത് യഥാർത്ഥത്തിൽ അവന്റെ ശരീരം തന്നെയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. അവൻ തന്നെ തന്നെയാണ് പങ്കിട്ടു കൊടുക്കുന്നത്. അന്തരാളങ്ങളിൽ കരുണ തിങ്ങി മറിയുന്ന അവന്റെ ജീവിത പരപ്പ്. ഇന്ന് ഉൽപ്പത്തി 3:9-24 വരെ. പറുദീസാ നഷ്ടം എന്ന് നാം സാധാരണ വിളിക്കുന്ന ആ വിവരണമാണിത്. നാം നേരത്തെ പറഞ്ഞതോർത്താൽ ലോസ് ഓഫ് എസ്റ്റേറ്റ്, നമ്മുടെ സ്വത്ത് നഷ്ടം. നമ്മുടെ പരാജയങ്ങൾ മൂലം നമുക്ക് അവകാശമായിരുന്ന സ്വത്തുക്കൾ അന്യം നിന്നു പോകുന്ന അവസ്ഥ. പക്ഷേ അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ, നമ്മുടെ വീഴ്ചകളെ മാനിക്കാത്ത ദൈവം നമ്മെ നന്നായി പറിച്ചു നടന്നുവെങ്കിലോ നാം വീണ്ടും തഴച്ചു വളരാൻ വേണ്ടി. ദൈവമുള്ളപ്പോൾ ആരും നഷ്ടത്തിലെത്തിച്ചേരുന്നില്ല. ഈ സന്ദർഭത്തിൽ പ്രശസ്ത യഹൂദ ഗുരുവായ ബെന്നോ ജേക്കബ് പറയുന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി 3:21 എന്ന വാക്യം ദൈവം ആദിമാതാപിതാക്കന്മാരെ വസ്ത്രമുടിപ്പിക്കുന്ന ഭാഗമാണ്. കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ വാക്യം ഉൽപ്പത്തി വിവരണത്തെ ആകെ വെളിവാക്കി തരുന്ന ഒരു സൂത്രവാക്യമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അവിടെ വാക്കുകൾ കൊണ്ടൊരു കളിയുണ്ട്, കോത്നോത് ഓർ എന്നൊരു പ്രയോഗം. ഓർ എന്ന വാക്ക് ഹീബ്രുവിൽ രണ്ട് തരത്തിൽ എഴുതാം. ധ്വനി ഒന്ന് തന്നെയാണെങ്കിലും അവ രണ്ട് വാക്കുകളാണ്. ഇന്നലെ നാം കണ്ട ആരൂം എന്ന ആ വാക്ക് പോലെ നഗ്നത, വക്രത. ഓർ എന്നാൽ അങ്ങനെ ഒരർത്ഥത്തിൽ ചർമ്മമാണെങ്കിൽ മറ്റേ അർത്ഥത്തിൽ പ്രകാശം എന്നാണ്. അങ്ങനെയാണെങ്കിൽ കോത്നോത് ഓർ എന്നത് ചർമ്മം കൊണ്ടുള്ള വസ്ത്രമെന്നായിരിക്കില്ല, പ്രകാശത്തിന്റെ വസ്ത്രമെന്നാകും. ദൈവം ആദിമാതാപിതാക്കളെ പ്രകാശമാണ് വസ്ത്രമായി അണിയിക്കുന്നത്. വീഴ്ചയുടെ വേളയിൽ പോലും അവർക്ക് ഒരു ഉപരിമാനവികത, ഐ ഹയർ ഹ്യൂമാനിറ്റി, ചാർത്തി നൽകുന്നത് പോലെ. സങ്കീർത്തനം 93:1, 104:2 എല്ലാം ഈ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെളിച്ചത്തിന്റെ ഉടയാട, മഹത്വത്തിന്റെ വസ്ത്രം. ഈ വീഴ്ചയുടെ ചുറ്റുപാടിൽ തന്നെയാണ് ഹവ ജീവനുള്ളവരുടെ എല്ലാം മാതാവ് എന്ന് പുകഴ്ത്തപ്പെടുന്നതും. ഊരിപ്പിടിച്ച ദീപ്ത ഗഡ്ഗവുമായി നിൽക്കുന്ന സെറാഫ് ആകട്ടെ
ദേവാലയത്തിൻ്റെ ഒരു ബിംബമായി മാറുകയും ചെയ്യുന്നു. ദൈവം അണിയിച്ച പ്രകാശത്തിന്റെ മഹത്വത്തിന്റെ വസ്ത്രം അണിഞ്ഞവർ തലമുറകളായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് അവനെ തേടിയെത്താൻ, അവനെ ആരാധിക്കാൻ നിയുക്തരായിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് യഥാർത്ഥത്തിൽ പറുദീസ നഷ്ടമൊന്നുമല്ല, പറുദീസയുടെ ചുരുളഴിയലാണ്. പറുദീസയുടെ കവാടം പോലും ഒരു കുരിശായിരുന്നുവെന്ന് അല്ലെങ്കിൽ നാം എങ്ങനെ തിരിച്ചറിയുമായിരുന്നു? ലൂക്ക 23:43. മനുഷ്യന്റെ അധ്വാനത്തിന്റെയും പ്രസവത്തിന്റെയും വേദനകൾ അങ്ങനെ ദൈവഭവനത്തെ പടുത്തുയർത്തുന്നതായി മാറുന്നു. തലമുറകൾ ദൈവത്തെ തേടിയെത്തുന്ന, ദൈവത്തിൽ ഭവനം കണ്ടെത്തുന്നവരുടെ ആവിർഭാവം. പറുദീസയുടെ താക്കോലിന് ജീവിത കുരിശിന്റെ ആകൃതിയാണ്. ആ സെറാഫ് ചുഴറ്റുന്ന വാളിന് പോലും കുരിശിന്റെ ആകൃതിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? വസ്ത്രമെന്നത് സാമൂഹിക നിലവാരം അടയാളപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ രാജകീയ വസ്ത്രങ്ങളാണ് അണിയിക്കുന്നത്. ഇൻവെസ്റ്റീച്ച് നാണം മറയ്ക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് തുന്നിയ അത്തി ഇലകൾക്ക് പകരം. 3:2. വസ്ത്രമെന്നത് നാണം മറയ്ക്കാൻ മാത്രമുള്ളതല്ലോ. ഇന്ന് 90 അത് ദൈവത്തെ തലമുറ തലമുറകളായുള്ള നമ്മുടെ പാറപ്പെടുമെന്നാണ് വിളിക്കുന്നത്. മോശയുടെ ഗീതം എന്ന തലക്കെട്ടുള്ള ഒരേ ഒരു സങ്കീർത്തനമാണിത്. വെളിച്ചം കൊണ്ട് ചർമ്മം ഇളങ്ങിയ മോശയുടെ മുഖം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാതെ നിവൃത്തിയില്ല. പുറപ്പാട് 34:29. മോശയെ പരാമർശിക്കുമ്പോൾ ഈ സങ്കീർത്തനം സാധാരണ ദാവീദിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് അതിനെ വളരെയധികം പിന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സ്നേഹത്തിന്റെ ഒരു പ്രാക്തന മുഹൂർത്തത്തിലേക്ക്, രാജാക്കന്മാരും ദേവാലയ പെരുമകളുമില്ലാതിരുന്ന ഒരു പഴയ കാലത്തേക്ക്. അവിടെ ദൈവത്തെ പച്ചയായി മനുഷ്യർ തൊട്ടറിഞ്ഞ ഒരു കാലമായിരുന്നു. ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴമാണ് എല്ലാത്തെയും നിശ്ചയിച്ചിരുന്നത് എന്ന് വ്യക്തമായിരുന്നൊരു കാലം. പിന്നീട് ദേശപ്പെരുമകളും പെരുമാളുമാരും വന്നപ്പോൾ ഈ ഒരു തിരിവട്ടം മങ്ങിപ്പോയി, അഥവാ മുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. മനുഷ്യന്റെ ബലഹീനതകളും ഫ്രെയിലിറ്റി, ദൈവത്തിന്റെ നിത്യതകളും മുഖാമുഖം വരുന്നൊരു സങ്കീർത്തനമാണിത്. മനുഷ്യന്റെ ശക്തിയും ജ്ഞാനവുമല്ല, ദൈവകരുണ ഹെസദാണ് എല്ലാത്തിനെയും ചേർത്തെടുക്കുന്നത് എന്ന് ഈ സങ്കീർത്തനം കണ്ണീരിനിടയിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം ഒരു ഭവനമാണ്, നമുക്കെല്ലാം തലമുറ തലമുറയായിട്ട് അവിടെ നിന്നാണ് വീട്. യഹൂദർ പറയും കരുണയുടെ പ്രവൃത്തികളെക്കുറിച്ച്, ഗമിലൂത് അസീദിം, അപരന് അന്നം വസ്ത്രം പാർപ്പിടം ലഭ്യമാക്കുക എന്നതാണത്. അത് ദൈവസ്നേഹ കാരുണ്യം ഹെസദിന്റെ നേർ പ്രകാശനം തന്നെയായി മാറുന്നു. Thank you.